ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഞ്ചാബി സ്റ്റൈലിൽ ഒരു ചിക്കൻ ഗ്രേവി ടൈപ്പിലൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റാണ് അത് കഴിക്കാൻ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല. എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 kg ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലോട് കൂടിയ ചിക്കൻ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അത് ഇതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിലോട്ട് 1 teaspoon മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 teaspoon ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 cup തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു 15 minutes വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 minutes വരെ ഇതുപോലെ ഇരിക്കട്ടെ. അപ്പോൾ ഞാനൊരു ചട്ടി ഒരു കടായി ഇതേപോലെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഈ 1 teaspoon ചെറിയ ജീരം ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി വലുതായി കട്ട് ചെയ്ത് തന്നെ കേട്ടോ. നമ്മളിത് ശരിക്കും പേസ്റ്റാക്കി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി അതിലോട്ട് 2 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ സവാള നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു കടായി ചൂടാക്കി അതിലോട്ട് നമുക്ക് ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പം നന്നായിട്ടൊന്ന് വഴണ്ട് കളർ ചെറിയൊരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ഞാൻ 2 ചെറിയ തക്കാളി ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്താണ്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം ഉണ്ട്, അത് മാറുന്നത് വരെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റും. ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് 1/2 teaspoon മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 teaspoon മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 teaspoon മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 teaspoon ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ചെറിയ തീരിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് നമുക്ക് അതിൽ ഓയിലൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വെച്ച് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് മാറിനേറ്റ് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വെള്ളം ഒഴിക്കാതെ തന്നെ 1-5 minutes സമയം നമ്മൾ ഇതിലൊന്ന് ഈ മസാല തമ്മിൽ പിടിക്കുന്നത് വരെയൊക്കെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് ഇതിലോട്ട് 1/2 cup ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. 1 teaspoon ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ മാത്രം മാറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുള്ളൂ, അത് വളരെ കുറച്ചെടുക്കും. ഇപ്പം നമുക്ക് ബാക്കിയുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചോദിച്ച ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ചെടുക്കാം.
ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. അതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അത് വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി. ചിക്കന് അത്യാവശ്യം ഒരു 70% ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ചു വെക്കുന്നില്ല കേട്ടോ, ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് ഇതിൽ ഈ വെള്ളം ഒന്ന് ചെറിയ രീതിയിലൊന്ന് വറ്റിച്ചെടുക്കാം. അത് കറിയൊക്കെ നന്നായിട്ട് വറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ, അത്രയും മതി. ഇനിയിത് നമ്മളൊരു ചൂടാറി കഴിഞ്ഞാൽ ഒന്നുകൂടി ഇത് ടൈറ്റാവും. അപ്പോൾ നമുക്കിതിൻ്റെ തീയ നമുക്ക് ഓഫ് ചെയ്യാം. അവസാനമായിട്ട് ഞാൻ കുറച്ച് കസ്തൂരി മേത്തി ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊരു 10 മിനിറ്റ് സമയം ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്കത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പഞ്ചാബി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും. ബൈ ബൈ.